ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വയനാടൻ റോസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി നാടൻ റോസ് കാണാം കേട്ടോ. ഇത് സെയിൽ വീഡിയോ ഒന്നും അല്ല കേട്ടോ, നമ്മുടെ വീട്ടിലുള്ള ഒരു നാടൻ റോസ്, ചുവന്ന കളറുള്ള നല്ല എപ്പോഴും പൂക്കളുണ്ടാവുന്ന നല്ലൊരു റോസാണിത്. അപ്പോൾ ഇതിലിങ്ങനെ പൂക്കൾ നിറച്ചിങ്ങനെ വന്നപ്പോൾ എനിക്കൊരു വീഡിയോ എടുത്താൽ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാണേ. നല്ല ഭംഗിയാണിത്. ഇതിന് പ്രത്യേകിച്ച് കെയറിങ് ഒന്നും വേണ്ട, വളങ്ങളോ ഒന്നും വേണ്ട, വല്ലപ്പോഴും ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അങ്ങനെയുള്ള റോസാണിത്. ഇതിൻ്റെ കറക്റ്റ് പേര് ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എനിക്കെന്തായാലും ഇതിൻ്റെ കറക്റ്റ് പേരറിയില്ല, അതിനെ നാടൻ റോസ് എന്ന് മാത്രമാണ് ഞങ്ങളൊക്കെ പറയാറ്. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് പൂക്കളും ചെടികളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. പ്രത്യേകിച്ച് റോസ് ഇഷ്ടമാണെങ്കിൽ റോസിൻ്റെ കെയറിങ്ങും കാര്യങ്ങളും അതുപോലെ പുതിയ റോസ് വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഒന്ന് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ നാടൻ റോസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് കാണാൻ ഏകദേശം ഒരു കാശ്മീരി റോസിൻ്റെ ചെറിയൊരു ലുക്കൊക്കെ ഉണ്ട്. പക്ഷേ കാശ്മീരി റോസൊന്നും അല്ല ഇത്, ഇത് വേറെന്തോ ഒരു റോസാണ്. ഇതിൻ്റെ നിറയെ പൂക്കൾ, എപ്പോഴും പൂക്കളുണ്ടാവും. പിന്നെ നമ്മുടെ സെവൻ ഡേ റോസൊക്കെ വിരിയുന്നത് പോലെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് ഓരോ പൂക്കളും തമ്മിൽ നിൽക്കുക. കൊലയായി തോന്നൂല. വള്ളി റോസൊക്കെ കൊലയല്ലേ, ഒറ്റ ഒരു കട്ടയിൽ നിറച്ച് പൂക്കൾ നിൽക്കുന്ന പോലെ തോന്നും. പക്ഷേ ഇത് ഓരോ പൂക്കളും തമ്മിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും, ദൂരം ഉണ്ടാവും. പക്ഷേ ഒന്നിച്ചങ്ങ് കാണാൻ നല്ല ഭംഗിയാണ്. ഇതുണ്ടല്ലോ, ഒന്നിച്ച് ഒരു അഞ്ചെട്ട് പൂക്കളൊക്കെ ഒന്നിച്ചാണ് വിരിയുക ഓരോ ബ്രാഞ്ചിലും. അങ്ങനെ എല്ലാ ദിവസവും ഇതിൽ പൂക്കളുണ്ടാവട്ടെ. ഒരു ദിവസം പോലും ഈ റോസ് പൂക്കാതിരിക്കില്ല. ഇതിൻ്റെ വെള്ളയും ചുവപ്പും ഉണ്ട്. അപ്പോൾ വെള്ളയും ഇതുപോലെ തന്നെയാണ് എപ്പോഴും പൂക്കളുണ്ടാവും. പിന്നെ ഈ വെള്ളയും ചുവപ്പും കൂടെ ഒന്നിച്ച് നിൽക്കുന്ന കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇത് പണ്ട് മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നൊരു റോസാണ്. ഇപ്പം ചില വീടുകളിലൊക്കെ ഉണ്ട്, എങ്ങനെയോ ഇവിടെയും ഒരെണ്ണം ആയിപ്പോയി. നഴ്സറിയിൽ നിന്ന് വാങ്ങിയതൊന്നുമല്ല ഇത്, ഒരു നമുക്കറിയുന്നൊരു വീട്ടിൽ നിന്ന് കമ്പ് കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചതാണ്. പിന്നെ ഇത് കണ്ടല്ലോ, വെള്ളം ഒഴിച്ചിട്ടൊക്കെ എത്രയോ ദിവസമായി കേട്ടോ ഇതിന്. പക്ഷേ യാതൊരുവിധ ക്ഷീണവും ഇല്ല, ഇങ്ങനെ പൂത്തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും കുറച്ച് വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുവാണ്. ഇതൊരു വൈകുന്നേരമാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കിളികളുടെ കലവില സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. അങ്ങനെ കിളികളുടെ സൗണ്ടും ഈ റോസിൻ്റെ ഭംഗിയും എല്ലാം കൂടെ നല്ല രസമാണ്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ അതിന്. അതിൻ്റെ ഇലകൾ കണ്ടില്ലേ, നല്ല കടും പച്ച കളറിൽ നല്ല ഷെയ്പ്പുള്ള ഭംഗിയുള്ള ഇലകൾ. അങ്ങനെ നല്ല കടും പച്ച ഇലകളും നല്ല ചുവന്ന പൂക്കളും. സ്വന്തം മുളച്ച് വന്നൊരു ബട്ടർഫ്ലൈ പ്ലാന്റും ഉണ്ട് ഇതിൽ, ഇതിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ റോസ് വീട്ടിലുള്ളവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.